ഹലോ ഹലോ ഒന്ന് നിൽക്കണേ എക്സ്ക്യൂസ് മീ ഒന്ന് നിൽക്കണേ ആരാ എന്താ അയ്യോ പേടിച്ചു പോയാ പേടിക്കാൻ താനൊന്നും കാണിച്ചില്ലല്ലോ അല്ല അല്ല ഇനിയിപ്പോ താൻ എന്തെങ്കിലും കാണിച്ചാൽ തന്നെ എന്റെ കയ്യിൽ ഫോൺ ഉണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ലൈവ് ഇടും കുറഞ്ഞു വരുമ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അയ്യോ അയ്യോ കുട്ടി ഞാൻ അത്രക്കാരൻ നഹിഹേ ഞാനൊരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാണ് ഈ കാട്ടിലോ അല്ല കാട് കാട് വെട്ടത്തിലിച്ചാണല്ലോ നാടുണ്ടായത് സ്ട്രീറ്റൊക്കെ പിന്നെയല്ലേ ഉണ്ടായത് അപ്പോൾ സ്ട്രീറ്റിലേക്ക് പോകണ വഴിയല്ല അതുകൊണ്ടാണ് വിരോധം ഇല്ലെങ്കിലേ തൻ്റെ രണ്ടുമൂന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ല അപ്പൊ ചേട്ടൻ്റെ പേജിന്റെ പേര് എന്താ എന്റെ പേജിന്റെ പേര് സ്ട്രീറ്റ് കളർ പീടിക എന്നാണ് സ്ട്രീറ്റ് കളർ പീടിക കേട്ടിട്ടില്ലല്ലോ പുതിയ ആണ് പുതിയ ചാനൽ തുടങ്ങിയതാണ് പുതിയ ചാനൽ അല്ല നമ്മളിങ്ങനെ ഇൻസ്റ്റയിലെ റീൽസ് ഒക്കെ കാണുമ്പോഴേ കുറെ ഇതുപോലത്തെ ചാനൽ കാണാറുണ്ട് പക്ഷെ ഈ പേര് ഞാൻ കേട്ടിട്ടില്ല ഇത് പുതിയതാണ് പുതിയ ചാനലാണ് പുതിയതാണ് നല്ല അടിപൊളി കുറച്ച് ഫോട്ടോസ് ഞാൻ എടുത്തോട്ടെ പിന്നെന്താ എടുക്കാലോ ആരാധകരല്ലേടാ ഇത് എങ്ങനെയാണ് ഈ പെമ്പിളർ മൊത്തം നിനക്ക് മെസ്സേജ് അയക്കണത് നമ്മൾ ടെക്നോളജി യൂസ് ചെയ്യണം അഡ്വാൻസ്ഡ് ആവണം അപ്പം പണ്ടൊക്കെ നമുക്ക് ചെറിയൊരു നമ്പർ ഉണ്ടെങ്കിൽ ചില മൊബൈൽ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് വെച്ച് കറക്റ്റ് ചെയ്തില്ലായിരുന്നു പെമ്പിളറെ കറക്റ്റ് ചെയ്യാൻ വളരെ സിമ്പിളായിരുന്നു മൊബൈൽ നമ്പർ മിസ്ഡ് കോൾ അടിച്ച് ഒക്കെ നടന്നിട്ടുണ്ട് ഇപ്പം നടക്കത്തില്ല നമ്മളൊരു ക്യാമറ ഒന്നെങ്കിൽ വാടക എടുക്കണം ഓക്കെ ഇല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് ക്യാമറ മേടിക്കുക ക്യാമറ വാങ്ങിക്കണം അയ്യായിരം രൂപ കൊടുത്താൽ മതി ഇതുമായിട്ട് നേരെ സ്ട്രീറ്റിലേക്ക് ഇറങ്ങുക ഈ പെമ്പിളേരെ ഓപ്പോസിറ്റ് വരിക എവിടെയെങ്കിലും ഇരിക്കണമെങ്കിലും നമ്മൾ ഫോട്ടോ എടുക്കണം ചോദിക്കണേ ഇങ്ങനെ കണ്ടി വന്നിട്ട് ചോദിക്കണേ ഒരു ഫോട്ടോ എടുത്തോട്ടെ ഞാൻ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാണ് നിന്ന് തരുവാ പിന്നെ ശരിക്കും അവർ നിന്ന് നമ്മൾ ഫോട്ടോ എടുക്കുക റീൽ എടുക്കാനാണെന്നൊക്കെ പറഞ്ഞാൽ അത് ഇന്ന് തരും ഫോട്ടോ എടുക്കുന്നു നമ്മൾ എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അവരെ ടാഗ് ചെയ്ത് പോസ്റ്റ് ചെയ്യുക എന്നിട്ട് അവർക്ക് മെസ്സേജ് അയച്ചു കൊടുക്കാം ഡോക്യുമെന്റ് ആയിട്ട് ഫയൽ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിലൊക്കെ ചെയ്തു തരാം പക്ഷേ നിന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള ഓമനെ കൂടെ അടിച്ചിട്ട് ഓടിച്ചിട്ട് ഇടിച്ചെന്നാ എടാ അത് അവൻ്റെ ഭാഗത്ത് തെറ്റാണ് അവൻ്റെ വീട്ടിലെ ബാത്റൂമിൽ ലീക്ക് ഉണ്ടായിരുന്നു വെള്ളം പോണ സൗണ്ട് കേട്ട് ഞാനൊന്ന് നോക്കി നീ നീ പ്ലംബിംഗ് പണിക്ക് പോകണുണ്ടോ ഞാൻ എല്ലാ പണിയും ചെയ്യും പ്ലംബിംഗ് പണി എനിക്കറിയാല്ല ഞാൻ നോക്കിയപ്പോഴേക്കും അതിൻ്റെ അകത്ത് അവൻ്റെ ഭാര്യ കുളിക്കുന്നുണ്ടായിരുന്നു വെള്ളം പോണ അവള് വെള്ളത്തിൽ നല്ല തല്ലി കിട്ടിയല്ലേ ഓടിയിട്ട് പറ്റിയില്ല ഞാൻ അവിടുന്ന് പിന്നെ പോന്നടാ പിന്നെ അത്ര മോശം സ്ഥലത്ത് നമ്മൾ താമസിക്കും പോന്നു കൊള്ളത്തില്ലായിരിക്കും വാടക വിട്ടു ഞാൻ പോകും അതെ ഏതോ ഒരു ഓമനെ കൂട്ടി അടിക്കും ഒരു ഇടിക്കുള്ള വകുപ്പുണ്ടാവും ഹലോ ആരാണ് നീ എന്തിനാണ് എന്റെ ഭാര്യയുടെ ഫോണിലോട്ട് വിളിക്കണം റോങ് നമ്പർ ആണെന്ന് തോന്നുന്നു റോങ് നമ്പർ ആണെങ്കിലാണോ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കണത് അല്ല ചേട്ടാ ഞാൻ അതിന് ഫോട്ടോ അയച്ചെന്നല്ലേ ഉള്ളൂ ചേട്ടാ ഞാൻ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ അതെന്ത് ഫോട്ടോഗ്രാഫി ആണോ നീ 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 ഇങ്ങനെയാണ് അധികം ഫോട്ടോ എടുക്കത്തില്ല വിളച്ചെടുക്കില്ലെങ്കിൽ കേട്ടോ അവൻ്റെ എൻ്റെ കോപ്പ് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ഇനി മേലായ്മാർ പണിയായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയോണ്ടല്ല വീട്ടിൽ കയറി വിട്ടും പന്നി വിളിക്കത്തില്ല ചേട്ടാ ചേട്ടാ സോറി റോങ് നമ്പർ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ ആയിരുന്നു അല്ല ഞാനപ്പോ ഈ സ്ട്രീറ്റില് സുന്ദരികളായ വേണ്ട വേണ്ട താല്പര്യമില്ല അല്ല നല്ല ഒന്നാമതായിട്ട് ഫോട്ടോ എടുക്കാൻ താല്പര്യമില്ല അല്ല ഈ നോർമലി അറിയില്ലാത്തതുകൊണ്ടാണ് ഈ റീലൊക്കെ എടുത്തിട്ട് വൈറലാകും നന്നായിട്ട് റീച്ച് ആവും താൻ ഈ ആണ്ടില് അടിപൊളിയായിട്ടുണ്ട് പഴയ നടി കാവ്യമാധവല്ലേ കാവ്യമാധവന്റെ ലുക്കാണ് ഇല്ല താല്പര്യമില്ലാത്തോണ്ടാ സോറി ഓ ആ കൊച്ചിന് താല്പര്യമില്ലെന്ന് പറഞ്ഞില്ല പിന്നെന്താ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ അതുള്ള ഇത്രയും നേരം ഞാനിവിടെ നിന്നിട്ട് നിനക്ക് എൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ തോന്നിയില്ലല്ലോ ഇപ്പോൾ വന്ന ഈ പെങ്കൊച്ചൻ്റെ ഫോട്ടോ എടുക്കാൻ നിനക്ക് ഭയങ്കര ധൃതിയാണ് ആ പെങ്കൊച്ച് വേണ്ടെന്ന് പറഞ്ഞിട്ട് പോലും എന്താ നീ വെമ്പിള്ളേരെ ഫോട്ടോ മാത്രമേ എടുക്കുകയുള്ളൂ അല്ല ചേട്ടാ ആമ്പിള്ളേരെ ഫോട്ടോ എടുത്താരിക്കാണ് ആ കൊച്ചു ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ ഞാൻ ഇത്ര നേരം ഇവിടെ നിൽക്കുന്നത് നിനക്ക് എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് തന്നെ ഒന്ന് വൈറലാക്കാൻ പറ്റില്ലായിരുന്നു ശല്യം മോളാ ഓ ആ പെങ്കൊച്ചിനെ പറഞ്ഞു വിട്ടു എടാ നീ എൻ്റെ ഒരു ഫോട്ടോ എടുക്കുക എൻ്റെ ഫോട്ടോ എടുത്ത് ഒന്ന് ഇട് എന്നിട്ട് അന്ന് വൈറലായിട്ടെ മൊത്തം ജനങ്ങൾ കാണട്ടെ അത് ആ പെങ്കൊച്ചിന് വേണ്ടെന്ന് പറഞ്ഞില്ല പിന്നെ നീ എന്നിട് സൂപ്പർത്തെടുത്തിട്ട് പ്രേംചന്ദ് ഞാനാരോ മനസ്സിലാളാരട്ടു ജിജിയുടെ ഭർത്താവ് ഇനി ഇവിടെ കിടന്ന് വിളച്ചിലെടുത്തോണ്ടല്ല എൻ്റെ പ്രേമം കാണത്തില്ല ചന്ദ്രൻ മാത്രമേ കാണത്തുള്ളൂ പ്രേമം ഞാനെടുത്ത് നേരത്തെ ഒട്ടി പൊട്ടിക്കും
കാലത്തെ പോലെ താമാനം പോയിക്കൊണ്ട് ഇറങ്ങിക്കോളും ബാക്കിയുള്ളവനോ ഇനി മേലാം എടാ പോകല എൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് പോടാ ഞാനീ പണി നിർത്തി കേട്ടാ എടാ മാണ ഒരു ഞരമ്പൻ്റെ അങ്ക് ഹൺസ് അയക്കുന്നു.